കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ ദുരന്തമായിരുന്നു വയനാട്ടിൽ നടന്നത്. ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മലയാളികൾ അല്ലെങ്കിൽ കേരളം മുക്തമായിട്ടില്ല. അത്രമാത്രം അത് നമ്മുടെ മനസ്സിനെ വേവലാതിപ്പെടുത്തിയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടാകില്ല. ഇങ്ങനെ ഒക്കെ പറയുമ്പോൾ ഇതിനു മുമ്പും കേരളം ഇതേപോലെയുള്ള ദുരന്തങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. ഇത്രമാത്രം വലിയ ദുരന്തം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ആൾനാശം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉരുൾപൊട്ടലുകൾ അതിജീവിച്ചിട്ടുണ്ട്, വെള്ളപ്പൊക്കം അതിജീവിച്ചിട്ടുണ്ട്. കേരളം ഞെട്ടിപ്പോയ മറ്റൊരു ദുരന്തമായിരുന്നു 2018 വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്ക കാലത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. കേന്ദ്ര സർക്കാർ സഹായിച്ചോ എന്ന് ചോദിച്ചാൽ സഹായിച്ചില്ല എന്ന് പറയേണ്ടി വരും. വിദേശ സഹായം നൽകാമെന്ന് ഏറ്റുവന്ന രാജ്യങ്ങളെ പോലും തടഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ എന്നതും നമ്മുടെ മുന്നിലുണ്ട്. സംസ്ഥാന സർക്കാർ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുകയും എവിടെ നിന്നൊക്കെ പണം സമാഹരിക്കാൻ കഴിയുമോ ദുരിതാശ്വാസ നിധിയിലേക്ക് അതൊക്കെ സമാഹരിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ കേരളത്തിൽ വലിയ തോതിൽ പ്രചാരണം നടന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു പൈസ പോലും സംഭാവന നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള പ്രചാരണമാണ് നടന്നത്. രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ആ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തത് നാം കണ്ടതാണ്. കോൺഗ്രസ് പോലും, യൂത്ത് കോൺഗ്രസ് പോലും ആ പ്രചാരണത്തിൽ പങ്കാളിയായതും നാം കണ്ടതാണ്. കേരളത്തിൽ കോൺഗ്രസിന് കീഴിൽ പ്രവർത്തിക്കുന്ന സർവീസ് സംഘടനകൾ അന്ന് എല്ലാ ജീവനക്കാരും ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന ഒരു അഭ്യർത്ഥന സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. അങ്ങനെ സംഭാവന ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവ് തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ആ ഉത്തരവ് പരസ്യമായി കത്തിച്ചുകൊണ്ട് സമരം ചെയ്ത സംഘടനയുണ്ട് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന സർവീസ് സംഘടന കേരളത്തിൽ. നാം അതൊക്കെ കണ്ടതാണ്, അതിജീവിച്ചതാണ്. എന്നാൽ ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു. ഇന്ന് ഒരു തിരുത്തൽ നടപടി UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വയനാട് കോൺക്ലേവ്, കോൺഗ്രസിൻ്റെ കോൺക്ലേവിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എതിർക്കുക എന്ന നിലപാടിൽ നിന്ന് മാറണം, അത് ശരിയല്ല. ഇതുവരെ എന്ത് പദ്ധതി വന്നാലും എന്ത് പ്രവർത്തനം നടത്തിയാലും ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയാൽ പോലും അതിനെ എതിർക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കുട്ടനാട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന CPIM നേതാവ് ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തപ്പോൾ തികയാതെ വന്ന 60 രൂപ 50 രൂപ അവിടെ നിന്ന് ഉള്ള ആളുകളിൽ നിന്ന് പിരിച്ചെടുത്തപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് പണപ്പിരിവ് എന്ന് പറഞ്ഞ് വലിയ വാർത്ത കൊടുക്കുകയും അതിനെക്കുറിച്ച് പ്രസ്താവന ഇറക്കുകയും ചെയ്ത പ്രതിപക്ഷ നേതാക്കളെയൊക്കെ കേരളം കണ്ടതാണ്. പിന്നീട് എന്താണ് വസ്തുത എന്ന് തെളിഞ്ഞപ്പോൾ പിന്നീട് അതേക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല, പ്രസ്താവന പിൻവലിക്കാൻ പോലും തയ്യാറായില്ല. ആ പ്രസ്താവനയിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു അന്ന് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ചെയ്തത് എന്നും നാം കണ്ടതാണ്. എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം പുറകോട്ട് പോയിരിക്കുന്നു. ഒരു തിരുത്തൽ നടപടി UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നർത്ഥം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM തിരുത്തും LDF തിരുത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ ഒരുപാട് വാർത്തകൾ വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ തിരുത്തിയത് UDF ആണ് എന്ന് പറയേണ്ടി വരും. UDF ആണ് തിരുത്തൽ പ്രക്രിയ ആരംഭിച്ചത് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ കാലങ്ങളിൽ എന്തിനേയും എതിർക്കുക എന്ന് പറയുന്ന രീതിയിൽ നിന്ന് അങ്ങനെയല്ല, ക്രിയാത്മകമായ പ്രതിപക്ഷമായി നിൽക്കണം എന്ന് UDF തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം. അത് തന്നെയാണ് UDFന്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സമീപനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിരുന്നു, മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു. ആ വാർത്താക്കുറിപ്പ് ഇങ്ങനെയാണ്, ദുരിതാശ്വാസ നിധി സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ വ്യാജ പ്രചാരണം, DGP പരാതി നൽകി എന്ന തലക്കെട്ടോടുകൂടി വന്ന വാർത്താക്കുറിപ്പ്. തിരുവനന്തപുരം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം നൽകരുതെന്ന് പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്തെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. വളരെ വളരെ നല്ല കാര്യമാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ ആ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാമെന്ന് തോന്നുന്നു. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആരും പണം നൽകരുതെന്ന് പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്തെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. നാട് ഒറ്റക്കെട്ടായി ഒരു ദുരന്തത്തെ നേരിടുമ്പോൾ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ വേർതിരിവ് ഉണ്ടാക്കുകയെന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ വ്യാജ വാർത്ത സൃഷ്ടിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെ അടിയന്തരമായി നിയമ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു.
നാട് ഒറ്റക്കെട്ടായി ഒരു ദുരന്തത്തെ നേരിടുമ്പോൾ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ വേർതിരിവ് ഉണ്ടാക്കുക എന്ന ഗൂഢ ലക്ഷ്യത്തോടെയാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ വ്യാജ വാർത്ത സൃഷ്ടിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെ അടിയന്തിരമായി നിയമ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്താക്കുറിപ്പ് വളരെ വളരെ നല്ല കാര്യമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പേരിൽ ഇത്തരം പ്രചാരണം നടത്തുന്നത് തെറ്റാണ്. അങ്ങനെയുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും വേണം. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്നാവശ്യപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു അഭ്യർത്ഥന കൊടുത്തപ്പോൾ അതിന് താഴെ വന്ന് നടത്തിയ ചില പ്രതികരണങ്ങളുണ്ട്, അതിനെതിരെ നടത്തിയ പ്രതികരണങ്ങളുണ്ട്. പണം നൽകരുത് എന്ന് പരസ്യമായി ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടവരുണ്ട്. കേരളത്തിലെ പ്രമുഖം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമം പോലും, ആ മാധ്യമത്തിൻ്റെ തലവൻ പോലും അതിന് തയ്യാറായി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് എന്നോർക്കണം. 14 കേസുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തു സംസ്ഥാന പോലീസ് സൈബർ വിഭാഗം. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഇത്തരം വാർത്തകൾ, വ്യാജ വാർത്തകൾ, കള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും വേണം. അതിൽ യാതൊരു തർക്കവുമില്ല. പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവിനെയും, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായി പ്രചരിപ്പിച്ചാൽ, അദ്ദേഹം ഇട്ട ഫേസ്ബുക്കിന് താഴെ മോശം കമൻ്റ് ഇട്ടാൽ അതിനെതിരെ കർശന നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് ഇത്തരമൊരു ദുരന്തമുഖത്ത് കേരളം നിൽക്കുന്ന ഘട്ടത്തിൽ ഇതൊരു മാറ്റമാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് വലിയൊരു മാറ്റമാണ്. കഴിഞ്ഞ കാലത്ത് പ്രളയകാലത്തൊക്കെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് അന്ന് കാലത്ത് വാർത്തകൾ നൽകിയവരും വാർത്തകൾ വായിച്ചവരും ആ കാലത്തെ അതിജീവിച്ചവരും ഒക്കെ ഒന്ന് ഓർത്തു നോക്കുന്നത് നന്നായിരിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഉത്തരവ് പരസ്യമായി കത്തിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തിയവരുണ്ട്. ആ പ്രചാരണത്തിന് വലിയ തോതിൽ പ്രചാരണം നൽകിയ പ്രമുഖ മാധ്യമങ്ങളുണ്ട്, ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. അത് ഉയർത്തിപ്പിടിച്ച് ചർച്ച നടത്തിയവരുണ്ട്. ആ ചർച്ചയിൽ കഥാപ്രസംഗം നടത്തിയ ആങ്കർമാരുണ്ട്. ആ ആങ്കർ തന്നെ ഇപ്പോൾ പറഞ്ഞ് കുറ്റസമ്മതം നടത്തുന്നതും നാം കണ്ടിട്ടുണ്ട്. സ്ക്രീനിൽ വന്ന് കുറ്റസമ്മതം നടത്തിയത്, അത്തരം സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. തിരുത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് തിരുത്തുന്നത്? സർക്കാരിനെതിരെ ഒരു കാലത്ത് വലിയ തോതിൽ പ്രചാരണം നടത്തിയവർ ഓരോന്നായി തിരുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷം തിരുത്തുന്നു, മാധ്യമപ്രവർത്തകർ തിരുത്തുന്നു, മാധ്യമങ്ങൾ തിരുത്തുന്നു, മാധ്യമങ്ങൾ സത്യം വിളിച്ചു പറയുന്നു. ഈ ദുരന്ത മുഖത്ത് ഒറ്റക്കെട്ടായി കേരളം നിൽക്കണമെന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നു. ഒരു നല്ല തുടക്കമാണ് എന്ന കാര്യം സംശയമേയില്ല. ഇത് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. അന്ന് എന്ന് വെച്ചാൽ ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ വളരെ ഒത്തൊരുമിച്ച് നിന്ന് നടത്തിയ പ്രചാരണമുണ്ട് സർക്കാരിനെതിരെ, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ, സർക്കാരിനെ സഹായിക്കുന്നവർക്കെതിരെ. അവർ ഇപ്പോഴും അതേ പ്രവർത്തനം തുടരുകയാണ്, അതിനേക്കാളും ഊർജത്തോടെ തുടരുകയാണ്. ആ പ്രവർത്തനം ഉജ്ജ്വലമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴിതാ അന്ന് എതിർത്തവർ അവരുടെ കൂടെ ചേരുന്നു, അവരുടെ കൈ പിടിക്കുന്നു, അവരോട് തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ മലയാളികളെ സംബന്ധിച്ച് അഭിമാനമുണ്ടാകണം എന്ന കാര്യം സംശയമേ വേണ്ട. അത് തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നതും, അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും. ഈ തിരുത്തൽ ഇനിയും തുടരട്ടെ എന്ന് തിരുത്തുന്നവരെ നമുക്ക് ആശംസിക്കാം.